കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ നിങ്ങളുടെ ശാലിനി ടീച്ചറാണ്. 7-ാം ക്ലാസ്സിലെത്തിയതിന് ശേഷം നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല അല്ലേ. എങ്കിൽ പോലും ഇന്നലെ മുതൽ നമ്മൾ നമ്മുടെ ഓൺലൈൻ പഠനമൊക്കെ തുടങ്ങി അല്ലേ. നിങ്ങൾ ഇന്നലെ ഓൺലൈനിൽ ക്ലാസ്സുകൾ കണ്ടില്ലേ? അതിൻ്റെ നോട്ട്സൊക്കെ കണ്ടു? എല്ലാവരും ക്ലാസ്സിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തോ? ചെയ്തു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് കുറച്ച് ഗണിതം പഠിച്ചാലോ? എല്ലാവർക്കും ഗണിതം ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ. കുറച്ച് പേരൊക്കെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നവരുണ്ടല്ലേ. എങ്കിൽ നമുക്ക് കുറച്ച് വരച്ചും എഴുതിയും അളന്നും ഒക്കെ വളരെ രസകരമായിട്ട് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ കോണുകളെക്കുറിച്ച് പഠിച്ചത് ഓർമ്മയുണ്ടോ? എന്തൊക്കെ പഠിച്ചു കോണുകളെക്കുറിച്ച്? ആ, കോണുകൾ അളക്കാൻ പഠിച്ചു അല്ലേ. അതുമാത്രമേ ഉള്ളോ? അല്ല, നിശ്ചിത അളവ് തന്നു കഴിഞ്ഞാൽ അതുപയോഗിച്ച് കോണുകൾ വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചു അല്ലേ. കോൺ നിർമ്മിക്കാൻ പഠിച്ചു നിങ്ങൾ, ശരിയല്ലേ. ആ, അങ്ങനെയാണെങ്കിൽ ആ കോണുകൾ വരയ്ക്കാനും കോണുകൾ അളക്കാനുമൊക്കെ പഠിച്ചതിൻ്റെ കൂടെ അതിനേക്കാൾ കുറച്ചുകൂടി, അതിൻ്റെ ഒരല്പം കൂടി കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് ടീച്ചറൊന്ന് ചോദിക്കട്ടെ, കോൺ വരയ്ക്കാൻ മറന്നുപോയ ആരെങ്കിലും ഉണ്ടോ? ഓർമ്മയില്ലാത്തവർ? ആ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിഷമിക്കണ്ട, ടീച്ചർ ഒരു കോണൊന്ന് വരച്ച് കാണിക്കാം. ഇപ്പോൾ ഇവിടെ 40 ഡിഗ്രി ഉള്ളൊരു കോണാണ് ടീച്ചർ വരയ്ക്കാൻ പോകുന്നത്. അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കോൺ ABC ആണ് ടീച്ചർ വരയ്ക്കാൻ പോകുന്നത്. ഏതാണ് കോൺ? ABC ആണല്ലോ. അപ്പോൾ ടീച്ചർ ആദ്യം AB എന്നൊരു രേഖ വരയ്ക്കുകയാണ്. ടീച്ചർ AB എന്നൊരു രേഖ വരച്ചു. ഇങ്ങനെയാണ് AB എന്ന് പേര് കൊടുത്തു. ഇനി എത്ര ഡിഗ്രിയാണ് നമുക്ക് വേണ്ടത്? എത്രയാണ് പറഞ്ഞത്? 40 ഡിഗ്രി എന്നാണ് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പൊട്രാക്ടർ എടുത്തു. ഈ പൊട്രാക്ടർ എവിടെയാണ് നമുക്ക് കോൺ ABC എന്നാണ് പറഞ്ഞത്? അപ്പോൾ B യിലാണ് എന്ത് വരേണ്ടത്? കോൺ വരേണ്ടത്. അപ്പോൾ ടീച്ചർ ഏതാണ്ട് B യിൽ പൊട്രാക്ടർ വെക്കുകയാണ്. പൊട്രാക്ടർ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ആ B എന്ന ബിന്ദുവിൽ കറക്റ്റ് ആ വരയുടെ അഗ്രഭാഗത്ത് തന്നെ B യിൽ തന്നെ എന്ത് ചെയ്യണം? ഈ പൊട്രാക്ടറിൻ്റെ ഈ വരയുള്ള ഭാഗം വന്ന് നിൽക്കാൻ നോക്കണം. ഇനി അവിടെ നിന്ന് ടീച്ചർ നോക്കുകയാണ്, 40 ഡിഗ്രിയാണ് വേണ്ടത്. 10, 20, 30, 40 ഡിഗ്രി പോയിന്റ് ചെയ്യുന്നു, കണ്ടോ. ഇനി ഈ ബിന്ദുവിനെ, ഈ 40 ഡിഗ്രി അടയാളപ്പെടുത്തിയ ബിന്ദുവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? B എന്ന പോയിന്റിലേക്ക് ചേർത്ത് വരയ്ക്കുന്നു. എന്നിട്ട് ഈ രേഖയാണ് സി അടയാളപ്പെടുന്നു. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ABC ഇതേതാണ്? കോൺ ABC. ഇവിടെ ബിയിലാണ് കോൺ ഉള്ളത്. 40 ഡിഗ്രി എന്ത് ചെയ്യുന്നു? അടയാളപ്പെടുത്തുന്നു, കണ്ടല്ലോ. അപ്പോൾ ഈ കോണിനെ നമുക്ക് കോൺ ABC 40 ഡിഗ്രി. ഈ കോണിനെ നമുക്ക് മറ്റൊരു രീതിയിലും പേര് കൊടുക്കാമല്ലോ. എങ്ങനെയാ? ആ, അതെ, കോൺ എങ്ങനെയാണ്? CBA. CBA എത്രയാണത്? 40 ഡിഗ്രി. കോൺ വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ എല്ലായ്പ്പോഴും പെൻസിൽ ഉപയോഗിച്ച് തന്നെ വരയ്ക്കണം. ടീച്ചർ ഇവിടെ പെൻസിൽ ഉപയോഗിച്ച് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നോക്കിയേ, നമ്മളിവിടെ കോൺ ABC വരച്ചു. ഇനി ടീച്ചർ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ടീച്ചർ ഈ ബിയിലേക്ക് ഒരു കോൺ കൂടി വരയ്ക്കുകയാണ്. 30 ഡിഗ്രി ഉള്ള, എത്രയാണ്? 30 ഡിഗ്രി ഉള്ള ഒരു കോൺ കൂടി ടീച്ചർ എന്ത് ചെയ്യുന്നു? ബിയിലേക്ക് വരയ്ക്കുന്നു. വരയ്ക്കട്ടെ, ഈ ബിയിലാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ പൊട്രാക്ടർ എടുത്തു,
പ്രൊട്രാക്ടർ എടുത്തിട്ട് നമ്മൾ നേരത്തെ ടീച്ചർ പറഞ്ഞു പ്രൊട്രാക്ടറിൻ്റെ ദാണ്ടി സെൻറ്റർ വരുന്ന ഭാഗത്ത് വേണം എവിടെ വെക്കാൻ നമ്മൾ ആ ബിന്ദുവിൽ നമുക്ക് എവിടെയാണോ കോൺ വരയ്ക്കേണ്ടത് ആ ബിന്ദുവിൽ ഈ സെൻറ്റർ വെക്കണം. ഇതേ ഇവിടെ നമുക്ക് ബി സിയിലാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ബിയിൽ കോൺ വരയ്ക്കുക എന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ ബി എന്ന ബിന്ദുവിൽ ഇവിടെ ബി എയിൽ നമ്മളൊരു 40 ഡിഗ്രി വരച്ചു. ഇനി നമ്മൾ ബി സിയിലാണ് അടുത്ത കോൺ വരയ്ക്കാൻ പോകുന്നത്. എത്ര ഡിഗ്രി എന്നാണ് ടീച്ചർ പറഞ്ഞേ? 30 ഡിഗ്രി അല്ലേ. 30 ഡിഗ്രി ആയപ്പോൾ ഇവിടെ ബി സിയിൽ ടീച്ചർ വെച്ചു. വര കൃത്യമായിട്ട് രേഖയിൽ തന്നെ ഇരിക്കുക. 10, 20, 30 മതി അല്ലേ. അപ്പോൾ ഇതാണ്ടേ 30 ടീച്ചർ ബിന്ദു അടയാളപ്പെടുത്തി. അതിന് നമുക്ക് ഡി എന്ന് കൊടുക്കാം. ഡി എന്ന് കൊടുക്കുന്നതിന് മുൻപ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? യോജിപ്പിക്കണം. ബിയിൽ നിന്ന് നമ്മളിപ്പോൾ 30 ഡിഗ്രി എടുത്ത ആ ബിന്ദുവിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? യോജിപ്പിച്ചു. ഇതിന് ടീച്ചർ ഡി എന്ന് പേര് കൊടുത്തു. ഇത് എത്ര ഡിഗ്രിയാണ് നമ്മൾ എടുത്തത്? 30 ഡിഗ്രി അല്ലേ. ഇപ്പം നോക്കിയേ, ഇപ്പോൾ ഇവിടെ ഒരു പുതിയ കോണും കൂടെ വന്നല്ലേ. ഏത് കോണാണ് വന്നത്? ഈ കോൺ. കോൺ ഡി ബി സി അല്ലേ. ഡി കോൺ ഡി ബി സി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ, ആകെ ഇവിടെ ഇപ്പം എത്ര കോണുകളുണ്ട്? കോൺ എ ബി സി, പിന്നെയോ കോൺ സി ബി ഡി അല്ലേ. കോൺ എ ബി സി, കോൺ സി ബി ഡി. ഈ രണ്ട് കോണുകളേ ഉള്ളോ? അല്ലല്ലേ, ഒരു വലിയ കോൺ ഉണ്ടല്ലേ. ഏതാണ് ആ വലിയ കോൺ നിങ്ങൾ കണ്ടോ? ആ അതല്ലേ, ഈ കോൺ അല്ലേ. എ ബി ഡി അല്ലേ. വലിയ കോൺ ഏതാണ്? കോൺ എ ബി ഡി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാമോ ഈ കോൺ എ ബി ഡി എന്ന് പറയുന്ന കോണിൻ്റെ അളവ് എത്രയായിരിക്കും എന്ന് പറയാമോ? എത്രയായിരിക്കും? ആ മിടുക്കി, എങ്ങനെയാ പറഞ്ഞേ 70 ഡിഗ്രിന്ന്? ആ കോൺ എ ബി ഡി എന്ന് പറയുന്നത് കോൺ എ ബി സിയും കോൺ സി ബി ഡിയും കൂടെ ചേരുന്നതാണല്ലേ. അതായത് ഈ രണ്ടെണ്ണവും കൂടെ കൂട്ടുന്നതാണ് ഏതിൻ്റെ കോണളവ്? കോൺ എ ബി ഡി. അങ്ങനെയല്ലേ മോള് പറഞ്ഞത് 70 ഡിഗ്രിന്ന്? ആ അതെ. അപ്പോൾ എങ്ങനെയാണ് ടീച്ചർ പറഞ്ഞത്? കോൺ ഇതിനകത്ത് ഏറ്റവും വലിയ കോണാണ് കോൺ എ ബി ഡി. കോൺ എ ബി ഡി അതെന്ന് പറയുന്നത് കോൺ എ ബി സിയും കോൺ സി ബി ഡിയും കൂടെ കൂട്ടുന്നതാണല്ലേ. അപ്പോൾ കോൺ എ ബി ഡി സമം കോൺ എ ബി സി അധികം കോൺ സി ബി ഡി എന്ന് പറയാം അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു കോൺ എ ബി സി എന്ന് പറയുന്നത് എത്രയാണ്? 40 ഡിഗ്രി അല്ലേ. അല്ലേ 40 ഡിഗ്രി. ഇനി കോൺ സി ബി ഡി എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഈ 40 ഡിഗ്രിയും 30 ഡിഗ്രിയും കൂടെ കൂട്ടിയപ്പോൾ എത്ര ഡിഗ്രി കിട്ടി? 70 ഡിഗ്രി എന്ന് കിട്ടി. ശരിയല്ലേ? ഒന്ന് നോക്കി എല്ലാവരും ശരിയാണോ എന്ന്. ആണല്ലേ, മനസ്സിലായില്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുസ്തകത്തിൽ ഇതാണ്ടേ നമ്മുടെ പാഠപുസ്തകത്തിനകത്ത് ഒരു 4 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അത് ടീച്ചർ ഇപ്പോൾ ഇതാണ്ടേ ഇതിനകത്ത് കൂടെ ഫോട്ടോ ആയിട്ട് കാണിക്കാം. അപ്പോൾ അതിനകത്തെ കോണുകൾ അതിനകത്തെല്ലാം തന്നെ കോണുകൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ രണ്ടെണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം? തന്നെ നോട്ട്ബുക്കിലേക്ക് വരച്ച് ചെയ്യണം. ഈ രണ്ടെണ്ണം കണ്ടോ, ഇത് കണ്ടോ. കോൺ ഡി എ സി 40 ഡിഗ്രി, കോൺ സി എ ബി 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? കോൺ ഡി എ ബി എത്രയാണെന്ന് ഇവിടെ കണ്ടുപിടിച്ചിരിക്കണം. അതേപോലെ കോൺ ഡി എ സി 30 ഡിഗ്രി, കോൺ സി എ ബി 60 ഡിഗ്രി. ഇനി എന്ത് ചെയ്യണം? ഇവിടെ
ഈ വലിയ കോൺ എത്രയാണെന്ന് എവിടെ എഴുതണം? ഇവിടെ എഴുതണം. കണ്ടല്ലോ. ഇനി അതിന്റെ തൊട്ട് താഴെയായിട്ട് നോക്കിയേ വേറെ ഒരെണ്ണം തന്നേക്കുന്നുണ്ടോ? ഇവിടെ എന്താ പ്രത്യേകത? കോൺ ഡി എ ബി, അതായത് വലിയ കോണ് തന്നിട്ടുണ്ട് എത്രയാണെന്ന്? 80 ഡിഗ്രി ആണെന്ന്. ചെറിയ കോണോ? അതിനകത്ത് ഒരു ചെറിയ കോൺ, ഈ രണ്ട് കോണുകളിൽ ഒരെണ്ണം ഡി എ സി മാത്രം തന്നിട്ടുണ്ട്. എത്രയാണെന്നുണ്ട്? 50. ഒന്നുകൂടെ നോക്കി, ഈ വലിയ കോണെന്ന് പറയുന്നത് 80ഉം അതിനകത്ത് ചെറുത് ഒരെണ്ണം എത്രയാണ്? 50. അങ്ങനെയാണെ ആർക്കെങ്കിലും പറയാമോ ഇതെത്രയായിരിക്കുമെന്ന്? എത്രയായിരിക്കും മോനെ? 30 ഡിഗ്രി, മിടുക്കൻ. എങ്ങനെയാ ഇത് 30 എന്ന് പറഞ്ഞത്? കുറച്ചു അല്ലേ, വലിയ കോണിൽ നിന്നും ഒരു ചെറിയ കോൺ കുറച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അടുത്ത ചെറിയ കോണിൻ്റെ തുക. അതായത് ഒരു വലിയ കോണിനകത്ത് രണ്ട് ചെറിയ കോണുകളാണ് വന്നതെങ്കിൽ വലുതിൽ നിന്നും ഒരു ചെറുത് കുറച്ചപ്പോൾ അടുത്തതും കിട്ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ നോക്കി, അടുത്തതും നിങ്ങൾക്ക് ചെയ്തുകൂടെ? ചെയ്യാമല്ലോ. അപ്പോൾ ഈ 4 എണ്ണവും എന്ത് ചെയ്യണം? ബുക്കിലേക്ക് വരച്ച് എഴുതണം. ടീച്ചർ ഇതിൻ്റെ ഫോട്ടോ അവസാനം ഒന്നുകൂടി അയച്ചു തരാം. ഇപ്പോൾ വ്യക്തമായിട്ട് കാണാൻ കഴിയാത്തവർക്ക് ഇതിൻ്റെ ഫോട്ടോ ഇട്ട് തരാം. മട്ടകോൺ വരയ്ക്കാൻ പഠിച്ചത് ഓർമ്മയുണ്ടോ എല്ലാവരും? എന്താ ഈ മട്ടകോൺ എന്ന് പറഞ്ഞാൽ? കോൺ 90 ഡിഗ്രി കോണളവുള്ള കോണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മട്ടകോൺ എന്ന് പറയുന്നത്. ടീച്ചർ ഇതാണ്ട് ഒരു മട്ടകോൺ വളരെ പെട്ടെന്നൊന്ന് വരച്ച് കാണിക്കാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എ ബി എന്ന രേഖ വരച്ചു. ടീച്ചർ ഈ കോൺ എയ്ക്കകത്ത്, രേഖ എയ്ക്കകത്താണ് 90 ഡിഗ്രി മട്ടകോൺ അടയാളപ്പെടുത്താൻ പോകുന്നത്. എന്താണ് 90 ഡിഗ്രി മട്ടകോൺ? എയിൽ പ്രൊട്രാക്ടർ വെച്ചു, 90 ഡിഗ്രി അടയാളപ്പെടുത്തി, എന്ത് ചെയ്തു? ഇതിനെ ചേർത്ത് വരച്ചു. അപ്പം നമുക്ക് സി എന്ന രേഖ അടയാളപ്പെടുത്തി. ഇതെത്രയാണെന്നാ പറഞ്ഞേ? 90 ഡിഗ്രി. 90 ഡിഗ്രി മട്ടകോൺ എന്നാ പറയുന്നത്. അതിനെ നമ്മൾ ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്. ഇങ്ങനെ അടയാളപ്പെടുത്തിയാൽ പിന്നെ എന്ത് ചെയ്യേണ്ടതില്ല? അവിടെ നമ്മൾ 90 ഡിഗ്രി എന്ന് എഴുതേണ്ടതില്ല. കണ്ടല്ലോ, നമ്മളിവിടെ 90 ഡിഗ്രി എന്നിനി എഴുതേണ്ടതില്ല. ഇനി ഇതിനകത്ത് ടീച്ചർ ഈ കോൺ എ ബി എ സി, കോൺ ബി എ സിക്കകത്ത് ടീച്ചർ 50 ഡിഗ്രി ഉള്ള മറ്റൊരു കോൺ കൂടി അടയാളപ്പെടുത്തുക. എത്രയാണ്? 50 ഡിഗ്രി ഉള്ള ഈ എ ബിയിൽ തന്നെ എ കോണളവായി വരുന്ന രീതിക്ക് ഒരു 50 ഡിഗ്രി ടീച്ചർ അടയാളപ്പെടുത്താൻ പോവുകയാണ്. നോക്കിക്കേ. പത്ത്, 20, 30, 40, 50 ഡിഗ്രി. ഇനി ഇതിനെ ചേർത്ത് വരയ്ക്കുന്നു. ഇതേ ടീച്ചർ ഡി എന്ന് പേര് കൊടുത്തു. ഇത്രയും എത്രയാണ് ടീച്ചർ എടുത്തത്? 50 ഡിഗ്രി. 50 ഡിഗ്രി. അപ്പോൾ ഇത് മൊത്തത്തിൽ എന്തായിരുന്നു? മട്ടകോണായിരുന്നു. മട്ടകോൺ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരുന്നു. ഈ ഒരു കോൺ, കോൺ എ ബി ഡി എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? എത്രയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ടാണ് 40 ഡിഗ്രി എന്ന് പറഞ്ഞത്? ഇത് മൊത്തത്തിൽ എത്രയാണ്? 90 ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 40 ആയിരിക്കും. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ആണല്ലോ, അതായത് കോൺ സി എ ഡി അധികം കോൺ സി സോറി ഡി എ ബി ഈക്വൽ 90 ഡിഗ്രി ആണല്ലോ. ആണ്. ഇനി ടീച്ചർ ഈ എ ബി എന്നുള്ള വരയെ കുറച്ചുകൂടി അങ്ങ് നീട്ടി വരയ്ക്കുകയാണ്. കണ്ടോ, എന്നിട്ട് ഇവിടെ ടീച്ചർ ഇ എന്ന് പേര് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ പറയാമോ ഇവിടെ നമ്മൾ 90 ആയിരുന്നെന്ന് പറഞ്ഞു, ഇതും എത്രയായിരിക്കും? എത്രയായിരിക്കും? 90 തന്നെയായിരിക്കും. എന്തുകൊണ്ടാ? അത് കാണുമ്പോൾ നമുക്ക് ഒരു മട്ടമാണെന്ന് മനസ്സിലാവുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു വരയിൽ എങ്ങനെയാ, ഒരു വരയിൽ കുത്തനെ ഒരു വര വരച്ചാൽ അതിൻ്റെ രണ്ട് വശത്തായിട്ടും ഉണ്ടാകുന്ന കോണുകൾ മട്ടകോണുകളായിരിക്കും. എങ്ങനെയാ, ഒരു നേർരേഖയിൽ
അതായത് നേരെ ഒരു വര വരച്ചിട്ട് അതിന് കുത്തനെ ഒരു വര എന്ന് ഉദ്ദേശിച്ചാൽ അതെപ്പോഴും എങ്ങനെയുള്ളതായിരിക്കും? 90 ഡിഗ്രിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ വര വരയ്ക്കുന്നത്. എങ്ങനെയായിരിക്കും? 90 ഡിഗ്രിയിൽ എന്ത് ചെയ്യും? ഒരു കുത്തനെ ഒരു വര വരച്ചാൽ ഈ ഉണ്ടാകുന്ന രണ്ട് കോണുകളും എങ്ങനെയുള്ള കോണുകളായിരിക്കും? മട്ട കോണുകളായിരിക്കും. കണ്ടല്ലോ എങ്ങനെയുള്ള കോണുകളായിരിക്കും? മട്ട കോണുകളായിരിക്കും. ഇനി ഇതിവിടെ നിൽക്കട്ടെ, നമ്മൾ ഇവിടേക്ക് വരുന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു കോൺ കൂടിയായിട്ടുണ്ട്, കോൺ സി എ ഇ. ഇത്രയാണ് കോൺ, കോൺ സി എ ഇ ആണല്ലോ. അങ്ങനെയാണ് ടീച്ചർ ചോദിക്കട്ടെ, ഇതിൽ നിന്നും കോൺ ഡി എ ഇ എത്രയാണെന്ന് പറയാമോ? കോൺ ഡി എ ഇ എങ്ങനെയാ? കോൺ ഡി എ ഇ എത്രയാണെന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയാ പറഞ്ഞത്? കോൺ ഡി എ ഇ എന്ന് പറയുന്നത് കോൺ ഡി എ സിയുടെയും കോൺ ഡി എ സിയുടെയും കോൺ സി എ ഇയുടെയും തുകയായിരിക്കും. ശരിയാണോ? നോക്കിയേ, ഈ കോൺ എന്ന് പറയുന്നത് ഈ ഒരു കോണിൻ്റെയും ഈ കോണിൻ്റെയും തുകയായിരിക്കും അല്ലേ. അപ്പോൾ അത് എത്ര വരും? ഡി എ സി എന്ന് പറയുന്നത് എപ്പോൾ എത്രയാണ്? 40. സി എ ഇ എന്ന് പറയുന്നത് മട്ടകോണാണ്. മട്ടകോൺ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. അപ്പോൾ ഇത് എത്രയാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്തി എഴുതാമല്ലോ. എഴുതിക്കൂടെ? എഴുതാം. നോക്കിയേ, ഇവിടെ ഈ കോണുകൾ ഡി എ ബിയും ഡി എ ഇയും, അതായത് ഈ കോണും ഈ ഒരു കോണും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കോൺ ബി എ ഡിയും കോൺ ഡി എ ഇയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് മനസ്സിലായോ? എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ചിത്രം ഒന്ന് നോക്കിയേ, നിങ്ങൾ ഇതൊന്ന് നോക്കിയേ. ഇവിടെ കോൺ ബി സി ഡി 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഇനി ബി സി എന്ന രേഖയെ നീട്ടി വരച്ചിരിക്കുന്നു. കണ്ടോ, ബി സി എന്ന രേഖയെ നീട്ടി വരച്ചു. അപ്പോൾ ഡി സി എ എന്ന മറ്റൊരു കോൺ കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഡി സി എ എന്ന കോൺ, ഈ രണ്ട് കോണുകൾക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉള്ളതായിട്ട് തോന്നുന്നോ? ഇനി നോക്കിയേ, അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഇവിടെ ഇതിനെ ഇങ്ങനെ അങ്ങ് വരയ്ക്കുകയാണ്. അതായത് ഇതിനെ ഇവിടെ ഒരു മട്ടകോൺ വരത്തക്ക രീതിക്ക് വരയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇത് 60, നമുക്കറിയാം ഇവിടെ ഒരു ഒരു ലംബമായിട്ട് അല്ലെങ്കിൽ കുത്തനെ ഒരു വര വരച്ചാൽ ഈ കോണും ഈ കോണും എത്ര വീതമായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ ഇതെന്തായിട്ട് മാറും? മട്ടകോണായിട്ട് മാറും അല്ലേ. ഇതൊരു മട്ടകോണായി മാറി. അപ്പോൾ ഇതും എന്തായിരിക്കും? മട്ടകോണായിരിക്കും. ഇത് 60, അപ്പോൾ ഇതെത്ര വരണം? മട്ടകോൺ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. അതിലൊരു കോൺ 60 ആണെങ്കിൽ അടുത്തത് എത്രയായിരിക്കും? ശരിയാണ്, 30 ഡിഗ്രി ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് പറയാമോ ഇതും ഈ കോണും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്? പറയാമോ? അല്ലെങ്കിൽ ഇത് എത്രയാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് പറയാമോ? തനിയെ ഒന്ന് കണ്ടുപിടിച്ച് പറഞ്ഞേ ഇതെത്ര വരുമെന്ന്. പറയാൻ പറ്റിയോ? ആ, ഇതെത്ര വരുമെന്ന് ചോദിച്ചാൽ ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക? ഈ ഒരു കോൺ എത്രയാണെന്ന്, കോൺ എ സി ഡി എത്രയാണെന്ന്? കോൺ എ സി, ഇവിടെ നമ്മൾ ഇ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എ സി ഇ എന്ന് പറയുന്നത് 90 ഡിഗ്രി വരും അല്ലേ. 90 ഇത് നമ്മൾ 30 ആയിരിക്കും എന്ന് പറഞ്ഞു. 90 30 കൂടെ കൂട്ടിയാൽ 120 അല്ലേ. 90 അധികം 30 എത്ര വരും? 120 ഡിഗ്രി വരും. ഇത് 60 ഡിഗ്രി വരും. ഇത് ഇവിടെ പറഞ്ഞേക്കുന്നു നോക്കിയേ, ടീച്ചർ പറഞ്ഞത് ശരിയാണോ നോക്കിയേ. അങ്ങനെ തന്നെയാണല്ലേ, ഈ എന്ന രേഖയും കൂടെ വരച്ചു, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടു എത്ര വന്നു, 120 ഉം 60 ഉം. തൊട്ട് മുൻപ് നമ്മളിത് ഇവിടെ കണ്ടപ്പോഴോ നമ്മുടെ ഈ ചിത്രത്തിലായിരുന്നെങ്കിലോ ഇത് 50 വന്നു. ഇത് മുഴുവനും കൂടെ നമ്മൾ ചെയ്തപ്പോൾ 90 ഉം 40 ഉം കൂടെ കൂട്ടി 130 വന്നു അല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ?
എന്താ മനസ്സിലായേ? ആ, നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്? ശരിയാണ്. ഈ 130ഉം 50ഉം കൂടെ കൂട്ടിയപ്പോൾ എത്ര വന്നു? 180 വന്നു അല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെ അല്ലേ? 120ഉം 60ഉം കൂടെ കൂട്ടിയപ്പോൾ എത്ര വന്നു? 180 വന്നു. നമ്മൾ ഈ വരച്ച രണ്ടിടത്തും ഇങ്ങനെ ചേർത്ത് വരയ്ക്കുമ്പോൾ എത്ര തന്നെയാണ് എത്തുന്നത്? കൂട്ടുമ്പോൾ, അവ തമ്മിൽ കൂട്ടുമ്പോൾ 180 വരുന്നു. അതായത് നമ്മൾ ഒരു വരയിൽ നിന്ന് മറ്റൊരു വര വരച്ച നോക്കിയേ. നമ്മൾ ആദ്യം ഒരു വര വരയ്ക്കുന്നു. ആ വരയിൽ നിന്ന് നമ്മൾ കോണളവൊന്നും നോക്കാതെ തന്നെ എവിടേക്ക് തന്നെ ഏത് ഭാഗത്തേക്കായാലും മറ്റൊരു വര വരച്ചാൽ ഈ രണ്ട് കോണുകളും കൂടെ കൂട്ടുമ്പോൾ എത്ര വരുമെന്നാണ് നിങ്ങളിപ്പോൾ പറയുന്നത്? നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഈ രണ്ട് കോണും കൂടെ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി വരണം? 180 ഡിഗ്രി വരണമല്ലേ? ശരിയാണോ? ആ, അതറിയണമെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചു. ഇനി അടുത്തത് വീണ്ടും ഒരെണ്ണം വരച്ചിട്ട് ഞാൻ ഇവിടേക്കാണ് കോണ്ടയപ്പെടുത്തുന്നത്. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 180 വരണം. ടീച്ചർ ഒന്ന് നോക്കട്ടെ ശരിയാണോന്ന്. ടീച്ചർ ദേ എ ബി സി ഡി. ആദ്യം ഈ കോണളന്ന് നോക്കുകയാണ്. കോൺ എ ബി ഡി ആണ് ടീച്ചർ അളക്കാൻ പോകുന്നത്. നോക്കിയേ, നിങ്ങൾ നോക്കിയേ, ഇത് എത്രയാണ് വന്നത്? 133 ഡിഗ്രി വന്നല്ലേ. ഈ കോൺ ടീച്ചർ ഒന്ന് അളന്ന് നോക്കട്ടെ. ഇത് 50 ഇല്ല അല്ലേ, 47 ഡിഗ്രി വന്നു. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 180 വരണം. നമുക്കൊന്ന് കൂട്ടി നോക്കാം. ശരിയാണല്ലേ, ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ എത്ര തന്നെ വന്നു? 133ഉം 47 ഡിഗ്രിയും കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എങ്ങനെ തന്നെ വന്നു? 180 ഡിഗ്രി എന്ന് വന്നു അല്ലേ. അപ്പോൾ നമുക്കിതിനെ ഇനി നിങ്ങളോട് ടീച്ചർ പറയുകയാണ്, നിങ്ങൾ ഇതേപോലെ എന്ത് ചെയ്യുക, ബുക്കിനകത്ത് കുറേ എണ്ണം വരച്ചു നോക്കുക. അളവൊന്നുമില്ലാതെ മാറ്റിയും തിരിച്ചും, അതായത് ഒരു രേഖയിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഭാഗങ്ങളിലേക്ക് മറ്റൊരു രേഖകൾ വീതം വരച്ച് എന്ത് ചെയ്യുക, അതിനെയെല്ലാം അളന്നു നോക്കി ഇതിൻ്റെ എല്ലാം തുക 180 ആണോ എന്ന് നിങ്ങളൊന്ന് നോക്കണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പൊതുവായിട്ട് എന്തു പറയാം? ഒരു വരയിൽ നിന്ന് മറ്റൊരു വര വരച്ചാൽ അതിൻ്റെ ഇരുവശത്തും ഉണ്ടാകുന്ന കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. ഒരു വരയിൽ നിന്ന് മറ്റൊരു വര വരച്ചാൽ അതിൻ്റെ ഇരുവശത്തും ഉണ്ടാകുന്ന കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ ഒരു രേഖയുടെ, ഇത് ഒരു രേഖയല്ലേ, നമ്മൾ ഇതിനെ ഒരു രേഖയായിട്ടല്ലേ പറയുന്നേ. ഇങ്ങനെ ഈ ഒരു രേഖയുടെ അപ്പുറവും ഇപ്പുറവുമായി ഉണ്ടാകുന്ന കോണുകളെ രേഖീയ ജോഡി എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? രേഖീയ ജോഡി. എങ്ങനെയാ രേഖീയ ജോഡി? ഒരു രേഖയിൽ മറ്റൊരു രേഖ വരയ്ക്കുമ്പോൾ അപ്പുറവും ഇപ്പുറവും ഉണ്ടാവുന്ന കോണുകളെ നമ്മൾ രേഖീയ ജോഡി എന്ന് പറയും. ഒരു കാര്യം കൂടെ ഓർക്കുക, രേഖീയ ജോഡികളുടെ തുക എല്ലായ്പ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. എങ്ങനെയാണ്? രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക എല്ലായ്പ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ഇത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ഒരു ബോക്സിനകത്തായിട്ട് എഴുതിയിടണം. ഇനി നോക്കിയേ, ഇത്രയും അറിവുകൾ വെച്ചിട്ട് കണ്ടല്ലോ, ഈ 4 ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടെത്തി എഴുതണം. 1, 2, 3, 4 എണ്ണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കോണുകൾക്ക് പേര് കൊടുക്കാം. പേര് കൊടുത്ത് ചെയ്യാം. അതല്ല, പേര് കൊടുക്കാതെയാണെങ്കിലും എന്ത് ചെയ്യാം, നോട്ട്ബുക്കിലേക്ക് ഇതിനെ വരച്ച് ഉത്തരം കണ്ടെത്തണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, ടീച്ചറിനോട് വീണ്ടും ചോദിക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും സുഖമായിരിക്കുക.